എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മാസ്ക് വെച്ചിരിക്കുന്നത്, എനിക്ക് ജലദോഷം ഇതുവരെ മാറിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ മാസ്ക് വെച്ചിരിക്കുന്നത്. ഇപ്പൊ കോവിഡ് ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഇറങ്ങിയത് 2023 സെക്കൻഡ് ലാസ്റ്റ് ഡേ. നാളെ നമ്മുടെ ന്യൂ ഇയറും, ഈ സമയം നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കും. അപ്പം നാളെ ഇനി നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. ഓരോരുത്തർ ഓരോ സ്ഥലത്താണെന്ന് കേട്ട്, അപ്പൊ ഇൻ കേസ് നമ്മൾ എല്ലാവരും കൂടെ സമയമൊക്കെ റെഡിയാക്കി ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ഇതുപോലെ പുറത്തിറങ്ങാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ അവരെ കൂടെ ആയിരിക്കും ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പം ഇന്ന് നമ്മൾ ചുമ്മാ ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ച് കുറച്ച് ദിവസമായി പുറത്ത് പോയിട്ട്, അതായത് ഒരു 2 ദിവസമായി പുറത്ത് പോയിട്ട്. ഇന്ന് നമ്മൾ ഈ 2023 ഈ നൈറ്റിൽ കറങ്ങാത്ത ദിവസങ്ങളില്ല. രാത്രി മിക്ക ദിവസങ്ങളിലും നമ്മൾ രാത്രി ഇങ്ങനെ പുറത്തോട്ട് പോകാറുണ്ട്. അപ്പൊ ഇന്ന് ആയപ്പോഴത്തേക്കും 2023 തീരെയല്ലേ. അപ്പൊ ഒന്ന് ഇനി ആ ഒരു അവസരം കിട്ടുകയുള്ളൂ, ഇനി 2024 ഉള്ളൂ. അപ്പൊ എന്തായാലും ഒന്ന് കാണാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു ന്യൂ ഇയറിന്റെ തലേന്ന് എന്നുള്ളത് രീതിയിൽ എന്തൊക്കെയാണ് സിറ്റിയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ട് പ്രത്യേകതകളും നമുക്ക് നോക്കാം. കൂടുതൽ സ്ഥലങ്ങളിലോട്ടൊന്നും പോണില്ല. മാക്സിമം ഇപ്പൊ സമയം ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ട്, 12:30 കഴിഞ്ഞിട്ടുണ്ട്. ഉറക്കം വരുന്നവരെ ഒന്ന് കറങ്ങാന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, എല്ലാരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാനവീയത്ത് നൈറ്റ് ലൈഫ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇടയ്ക്ക് ഞങ്ങൾ 2-3 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആൾക്കാർ ആദ്യമൊക്കെ വളരെ കുറവായിരുന്നു, പിന്നെ പിന്നെ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അടി ബഹളം എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് എന്തായാലും അത്യാവശ്യം ആൾക്കാർ കാണും. ഇത് നമ്മുടെ വീടിനടുത്തുള്ളൊരു പള്ളിയാണ്, വീടിനടുത്തല്ല എന്നാലും നമ്മൾ സിറ്റിയിലോട്ട് പോകുന്ന വഴിക്കുള്ളൊരു പള്ളിയാണ്. നല്ലപോലെ അലങ്കരിച്ചിട്ടുണ്ട്, മറ്റേ ക്രിസ്മസ് പ്രേയറിനൊക്കെ വേണ്ടി നല്ലപോലെ അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ മാനവീയത്ത് നല്ലപോലെ തിരക്കുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങത്തില്ല, മിക്കവാറും തിരക്ക് കാണും ന്യൂ ഇയർ ആയതുകൊണ്ട്. ഇപ്പം നമ്മൾ ആറ്റുകാൽ എത്താറായി. ആറ്റുകാൽ ഇത് ഏത് റോഡാണ്? ഇത് ബണ്ട് റോഡ്. ആ മെയിൻ റോഡല്ല ഇത്, ഇത് കിള്ളിപ്പാലം വഴിയുള്ള റോഡാണ്. അപ്പം ഞങ്ങൾക്ക് വരാൻ എളുപ്പം ഈ വഴിയാണ്. ഒരു ഈ വർഷത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു, ഈ വർഷം എന്നല്ല കഴിഞ്ഞ വർഷം മുതലൊക്കെ തന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം രാത്രി നമ്മളിവിടെ വരാറുണ്ട് തൊഴാനായിട്ട്. തൊഴാൻ മീൻസ് ഒരു ഒരു ഓട്ടിച്ച് എന്താണോ എന്തോ പെട്ടെന്ന് നമ്മളെ കണ്ടപ്പോഴത്തേക്കും കുരയ്ക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പം സീസൺ ആയതുകൊണ്ട് ആൾക്കാരുണ്ട്, അല്ലാത്തപ്പോഴും ഇവിടെ സെക്യൂരിറ്റി കാണും. നമ്മളിങ്ങനെ ഇതുപോലെ രാത്രി വന്ന് കിടന്നിട്ട് ഉറപ്പൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരും, അന്ന് തൊഴും. തൊഴിച്ചിട്ടാണ് പോണതിന്. പട്ടി നിൽക്കുന്നത്, ഇറങ്ങാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓട്ടിക്കോ, എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാല്ലേ. നമ്മള് നടയില് അങ്ങനെ പകൽ സമയത്ത് നമ്മൾ തൊഴുന്ന പോലെ അങ്ങനെ ചെയ്യൂല, മാറി നിന്ന് ഒതുങ്ങി നിന്ന് ജസ്റ്റ് ഒന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങുകയാണ് ചെയ്യണത്. ഉറക്കമൊക്കെ വരാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ സ്ഥിരം വരാറുണ്ട്. ഈ വർഷത്തിന് മൊത്തവും എനിക്ക് തോന്നുന്നു ഒരുപാട് ദിവസങ്ങളിൽ ഞങ്ങൾ ഇതുപോലെ വന്നിട്ടുണ്ട് ഉറങ്ങാതെ വരുമ്പോഴത്തേക്കും. അപ്പൊ എന്തായാലും ഈ വർഷത്തെ ലാസ്റ്റ് ഡേ അല്ലേ, നമ്മൾ ഇവിടെ ഒന്ന് വന്നിട്ട് പോകാന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു റൂട്ട് ഞങ്ങൾ എപ്പോഴും പോണതാണ്. ആദ്യം പള്ളിച്ചൽ അവിടെ നിന്ന് ഇങ്ങനെ നമ്മള് നേരെ കിള്ളിപ്പാലം, പിന്നെ അവിടെ നിന്ന് നേരെ ആറ്റുകാല്, ആറ്റുകാലിൽ നിന്ന് പിന്നെ മണക്കാട് വഴി ഞങ്ങൾ ബുഹാരി അവിടെ പോകും, പിന്നെ ഒരു ജ്യൂസ് കുടിക്കും, അങ്ങനെ ഒന്ന് കറങ്ങും. ചില സമയങ്ങളിൽ നമ്മൾ ബീച്ചിൽ വരെ പോകും. എന്നിട്ട് 3-4 മണിക്കൊക്കെയാണ് ചിലപ്പോൾ വീട്ടിൽ പോകുന്നത്, ഉറക്കം വരാത്തത് കൊണ്ടാണ് അങ്ങനെ. അപ്പൊ ഞങ്ങൾ എന്തായാലും ആറ്റുകാലിൽ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോകണതിന് ബുഹാരിയിലോട്ട്, ഒരു ജ്യൂസ് വല്ലതും കുടിക്കാന്ന് വിചാരിക്കുന്നു. വലിയ ദാഹമൊന്നുമില്ല, എന്നാലും ആൾക്കാർ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുന്നതാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കുടിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. നോക്കാം. നമ്മളങ്ങനെ ബുഹാരി എത്തി. ഇവിടെ അത്രയും ആളുകളുടെ തിരക്കാണ് ഇന്ന്. എനിക്ക് തോന്നുന്നു ന്യൂ ഇയറിന്റെ തലേന്നും കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. കിത്തനാ ഭയ്യ? 60. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. അപ്പോ ഇവിടുന്ന് ഞാനൊരു കരിക്കൻ ഷേക്ക് വാങ്ങി ബുഹാരിയിൽ നിന്ന്. ഇനി അത് കഴിച്ചിട്ട് കുടിച്ചോണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാന്ന് വിചാരിക്കുന്നു.
പകൽ സമയത്ത് ഈസ്റ്റ് ഫോർട്ടും ഗാന്ധി പാർക്കും പിന്നെ ചാലക്കകത്തോട്ടൊക്കെ ഭയങ്കര തിരക്കാണ്. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടൊക്കെ ആവുന്ന സമയത്ത് ഭയങ്കര തിരക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത ട്രാഫിക്കും ഹോണും ആൾക്കാര ബഹളവും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ്. രാത്രിയിൽ ഈ സ്ഥലമൊക്കെ ഇങ്ങനെ ഭയങ്കര വിജനമായിട്ടും ആൾക്കാരില്ലാതെയും തിരക്കില്ലാതെയൊക്കെ കാണുമ്പോഴത്തേക്കും ഒരത്ഭുതം പോലെ. നമ്മളീ നേരെ മാനവീയത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ വഴുതക്കാടൊക്കെ ഇഷ്ടംപോലെ തട്ടുകടയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തായാലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ വഴുതക്കാട് പണി നടക്കുകയാണ് കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ ഒരു 3-4 ദിവസം മുന്നേ പോയ സമയത്ത് അവിടെ പണികളൊക്കെ നടക്കണം റോഡിൻ്റെ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും തട്ട് കാണുമില്ലേ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ന്യൂ ഇയർ ആയതുകൊണ്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടു ചെക്കിംഗ് ഒക്കെ. ബുഹാരിയുടെ അവിടെയും കണ്ട്. അവിടെ ഫുഡ് കഴിക്കാൻ പാർക്കിങ്ങിൽ ഒരുപാട് മറ്റേ ചേച്ചിമാർ. നമ്മളിങ്ങനെ ഈ റോഡ് പാസ് ചെയ്ത് പോയപ്പോഴത്തേക്കും പെട്ടെന്ന് കണ്ണിൽ കുറച്ച് ചേച്ചിമാരെ കണ്ടു കേട്ടോ. അപ്പോൾ അത് അവർ തന്നെ ആണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് കൺഫേം ആക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് പോവാണ് കേട്ടോ. അവർ കാണുകയാണെങ്കിൽ ചിലപ്പം അതോ അതോ നിൽക്കുന്നു തോന്നിക്കുന്നു. അത് തോന്നിയല്ല, അവർ തന്നെയാണ് കേട്ടോ. അവർ റോഡിൽ നിൽക്കുന്നതാണ്. നമ്മളിങ്ങനെ കനകക്കുന്ന് എത്തി. കനകക്കുന്നിൻ്റെ മ്യൂസിയത്തിൻ്റെ ബാക്ക് സൈഡ് അവിടെ എത്തി. ഇവിടെ ഒന്നും അധികം തിരക്കൊന്നുമില്ല. എനിക്കൊന്നും നാളെയൊക്കെ നല്ല തിരക്ക് കാണുമായിരിക്കും. പിള്ളേരൊക്കെ ഇറങ്ങി. ഇവിടെ എന്തോ ഉണ്ട് കേട്ടോ, പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നാളെ എന്തെങ്കിലും കാണും പ്രോഗ്രാമൊക്കെ. അതിനകത്തൊക്കെ അവിടെ കണ്ട കൊട്ടാരത്തിൻ്റെ അങ്ങോട്ടൊക്കെ ലൈറ്റൊക്കെ കൊടുത്തിരിക്കുന്നു. ചെറിയൊരു ആൾക്കൂട്ടം ഉണ്ടല്ലേ. നമ്മുടെ സാധാരണ ഈ സമയത്തൊക്കെ വരുമ്പോൾ ഇവിടെ അത്ര വലിയ തിരക്കൊന്നും കാണൂല. ഇനി ഇവിടെ നിന്ന് നമുക്ക് മാനവീയം വീതിയും വണ്ടി കയറ്റി വിടുമെന്ന് അറിഞ്ഞുകൂടാ. തിരക്കാണെങ്കിൽ ഇതുവഴി ഉള്ള എൻട്രൻസ് കാണൂല. നോക്കാം. ഓ, അടച്ചിട്ടുണ്ടല്ലേ. ഇവിടെ ക്ലോസ് ചെയ്യും. അപ്പൊ നല്ല തിരക്ക് കാണും കണ്ടോ. ഒരുപാട് ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഇനി നമുക്ക് ഇനി കറങ്ങിപ്പോവാം. എന്തായാലും മാനവീയത്തിനകത്ത് നമ്മൾ കേറുന്നില്ല, കാരണം എനിക്ക് പെട്ടുവോ. വഴുതക്കാട് തട്ടുകടയുണ്ട്. അപ്പൊ അവിടെ ഒന്ന് പോയി ദോശ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ അങ്ങ് പോവാം. ഇതിനകത്ത് ഇറങ്ങുന്നില്ല, കാരണം ഇടയ്ക്കൊക്കെ എപ്പോഴും ന്യൂസ് വരുന്നുണ്ട് ഇങ്ങനെ മാനവീയത്തിൽ അടിയുണ്ട് ബഹളം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മളായിട്ട് ഇനി പോയി അതിൻ്റെ ഇടയിൽ ഒന്നും പെട്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അങ്ങോട്ട് പോകാന്ന് വിചാരിക്കണം. എല്ലായിടത്തും ചെക്കിംഗ് ഉണ്ട്. ഇവിടെ വഴുതക്കാട് ഒക്കെ പോലീസ് ചെക്കിംഗ് ഉണ്ട്. ഇങ്ങനെയാണ് കിടന്നത്. അപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവിടെ പണി നടക്കുന്നതെന്ന് പറഞ്ഞതിൽ അതിശയമാണ്. എന്തായാലും ഈ റോഡിന് ഒരു ശാപമോക്ഷം കിട്ടി. ഗോപിയാ വേറെന്തൊക്കെയുണ്ട്? കോളിഫ്ലവർ. ഓ,
എവിടെ പോയിട്ട് പറഞ്ഞ ചുമ്മാ നടക്കാം. പേരെന്താ ഏട്ടാ? പേരെന്താണ്? അരെ ഇബ 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 തൊട്ടാ കടിക്കോ? ഇല്ല അത് ഒരുമാതിരി ആയി പോയിരുന്നു. ആ സത്യം ഭയങ്കര വൃത്തിയുണ്ടായി, രണ്ടും ചെറുതും വലുതായി. ഞാൻ ഇത് റിസ്ക് ചെയ്തിട്ടോ? സ്കിൻ പ്രോബ്ലം ആയിട്ട് അങ്ങനെ എടുക്കാം. ഇവ ഇവ ഫീമെയിലാ? ഫീമെയിൽ ഫീമെയിൽ. ഇത് പിന്നെ 5 മാസം ആകുമ്പോൾ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തന്നെ ഓൾറെഡി 1:30 ആയിട്ടുണ്ട്. അതുവഴി നമുക്ക് വീട്ടിൽ പോകാൻ വഴുതേക്കായിട്ട് വഴി, പക്ഷേ അവിടെ റോഡ് ക്ലോസ്ഡ് ആണ്. പിന്നെ വന്ന വഴി തന്നെ തിരിച്ചിങ്ങനെ പോകേണ്ടി വന്ന് 2-3 ഇടത്ത് റോഡ് ക്ലോസ്ഡ് ആണ് കേട്ടോ. അപ്പം ഇതുവഴി വരുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് ആ ചേച്ചിമാരെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ ഒരു സൈഡിലെന്തോ ആണ് അവരെ കണ്ടത്. അതോ ഇരിക്കുന്നത് ഇപ്പോൾ വേറെ ആൾക്കാരാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോയപ്പോൾ വേറെ ആൾക്കാർ. വെള്ളം കുടിക്കാൻ ഒരു കുപ്പിയും വാങ്ങി ഞങ്ങളിനി വീട്ടിലോട്ട് പോകുന്നു. ഫുഡൊക്കെ കഴിച്ചപ്പോൾ കണ്ണ് അടഞ്ഞിങ്ങനെ വരുന്നു, ഭയങ്കര ഉറക്കം വരുന്നു. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നും ഇല്ല. എല്ലാ ദിവസവും ഉള്ളതുമില്ല. അയ്യോ ഇടിക്കല്ലേ. എല്ലാ ദിവസവും നമ്മൾ നൈറ്റ് കറങ്ങാൻ വരും പോലെ തന്നെ. എന്തായാലും ഈ 2024 ഈ നൈറ്റുള്ള കറക്കം കുറയ്ക്കണം എന്ന് ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.